ലോകത്തിലെ ആദ്യ സൂപ്പർസോണിക് ക്രൂസ് മിസൈൽ ബ്രഹ്മോസിന്റെ അവസാനഘട്ട നിർണായക പരീക്ഷണത്തിനൊരുങ്ങുകയാണ് ഇന്ത്യൻ വ്യോമസേന. റഷ്യൻ നിർമ്മിത സുഖോയ് 30 MKIയിൽ നിന്നാണ് ഈ മാസം ബ്രഹ്മോസ് ക്രൂസ് മിസൈൽ പരീക്ഷണം നടത്തുന്നത്. ഇന്ത്യയുടെ അത്യാധുനിക പോർവിമാനമാണ് സുഖോയ് 30 MKI. ഇന്ത്യയുടെ ബ്രഹ്മാസ്ത്രമെന്ന വിശേഷണമുള്ള ബ്രഹ്മോസ് മിസൈൽ SU-30 MKI പോർവിമാനത്തിൽ ഘടിപ്പിച്ചുള്ള പരീക്ഷണം നേരത്തെയും നടത്തിയിട്ടുണ്ട്. നിലവിൽ  290 കിലോമീറ്റർ ദൂരപരിധിയിൽ പ്രയോഗിക്കാൻ ശേഷിയുള്ള ബ്രഹ്മോസ് മിസൈലാണ് പരീക്ഷിക്കുന്നത്. പരീക്ഷണം വിജയകരമായി പൂർത്തിയായാൽ ബ്രഹ്മോസ് ഔദ്യോഗികമായി ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായി മാറും. ഇന്ത്യയുടെ മുൻനിര പോർവിമാനമാണ് സുഖോയ് 30 MKI. സുഖോയ് പോർവിമാനത്തിൽ നിന്നും വിവിധ ഉയരങ്ങളിൽ വെച്ച് വായുവിൽ നിന്നും ലക്ഷ്യസ്ഥാനത്തേക്ക് തൊടുക്കുന്ന പരീക്ഷണമായിരിക്കും നടക്കുക. കരയിൽ നിന്നും തൊടുക്കാവുന്ന ബ്രഹ്മോസ് മിസൈലിന് 3.6 ടണ്ണാണ് ഭാരം. വായുവിൽ നിന്ന് തൊടുക്കുന്ന ബ്രഹ്മോസ് ക്രൂസ് മിസൈലിന് 2.5 ടൺ ഭാരമുണ്ട്. ഇന്ത്യൻ വ്യോമസേനയുടെ വലിയ പോർവിമാനമായ സുഖോയ് 30 MKIയിൽ നിന്ന് മാത്രമേ ഈ മിസൈൽ തൊടുക്കാനാകൂ. ശബ്ദത്തിൻ്റെ 2.8 ഇരട്ടി വേഗത്തിൽ സഞ്ചരിക്കാൻ ബ്രഹ്മോസിനാകും. ഇന്ത്യ റഷ്യ സംയുക്ത സംരംഭമായ ബ്രഹ്മോസിന് ഇന്ത്യൻ നദിയായ ബ്രഹ്മപുത്രയുടെയും റഷ്യൻ നദിയായ മോസ്കോവയുടെയും പേരുകൾ ചേർത്താണ് ബ്രഹ്മോസ് എന്ന പേര് ലഭിച്ചത്. ലോകത്തിലെ ഏറ്റവും വേഗമേറിയ സൂപ്പർസോണിക് മിസൈൽ എന്ന വിശേഷണവും ബ്രഹ്മോസിന് സ്വന്തമാണ്. ബ്രഹ്മോസ് ശ്രേണിയിൽ നിരവധി മിസൈലുകളാണ് ഇന്ത്യയും റഷ്യയും ചേർന്ന് നിർമ്മിച്ചിരിക്കുന്നത്. ഭൂഗുരുത്വം ഉപയോഗിച്ചാണ് ബാലിസ്റ്റിക് മിസൈലുകൾ പകുതി ദൂരത്തിന് ശേഷം സഞ്ചരിക്കുന്നത്. അതേസമയം ക്രൂസ് മിസൈലുകൾ തുടക്കം മുതൽ ലക്ഷ്യസ്ഥാനം വരെ ഇന്ധനം ഉപയോഗിക്കുന്നവയാണ്. അതുകൊണ്ട് തന്നെ ക്രൂസ് മിസൈലായ ബ്രഹ്മോസിന്റെ കൃത്യത കൂടുതലാണ്. ലോകത്തിലെ ഏക ശബ്ദാതിവേഗ ക്രൂസ് മിസൈൽ കൂടിയാണ് ബ്രഹ്മോസ്. കര നാവിക വ്യോമസേനകൾക്ക് വേണ്ടിയുള്ള ബ്രഹ്മോസിന്റെ പ്രത്യേക പതിപ്പുകളും തയ്യാറാക്കിയിട്ടുണ്ട്. സുഖോയ് 30 വിമാനങ്ങൾക്ക് മാത്രമാണ് ബ്രഹ്മോസ് മിസൈൽ വഹിക്കാൻ ശേഷിയുള്ളത്. ഇതിനുവേണ്ടി സുഖോയ് പരിഷ്കരിച്ച് തയ്യാറാക്കുകയായിരുന്നു. ബംഗളൂരുവിലെ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡിൽ പരിഷ്കരിച്ച വിമാനം 2015 ഫെബ്രുവരിയിലാണ് വ്യോമസേനയ്ക്ക് കൈമാറിയത്. വീണ്ടും 3 വർഷത്തെ പരീക്ഷണങ്ങൾക്കും ജോലികൾക്കും ഒടുവിലാണ് സുഖോയ് 30 ബ്രഹ്മോസ് സംയോജനം പൂർത്തിയായി പരീക്ഷണത്തിന് ഒരുങ്ങിയിരിക്കുന്നത്. ഡിഫൻസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.